ഹലോ ഫ്രണ്ട്സ്, വൺസ് അപ്പോൺ എ ടൈമിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ കുറേ അധികം ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുകയാണ്. കൂട്ടുകാർ എന്നെ ഷോർട്സിൽ സപ്പോർട്ട് ചെയ്ത പോലെ ഇതിലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂട്ടുകാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ ആരോ ഒരാൾ വ്യത്യസ്തമായ ശബ്ദത്തിൽ ഓടക്കുഴൽ വായിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ മരിച്ചു കിടക്കുന്ന ആളുകളെയും കാണിക്കുന്നു. അവിടെ നിന്നും ടൈറ്റിലിട്ട് സിനിമയുടെ പേര് ചൈൽഡ് കാച്ചർ. ഇപ്പോൾ ഒരു സ്ത്രീ തൻ്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയെല്ലാം പോസ്റ്ററുകൾ പതിപ്പിക്കുകയാണ്. അവർ മാത്രമല്ല, കുറേ അധികം ആളുകൾ അവിടെ കാണുന്നുണ്ട്. അവരുടെ കുട്ടികളെ ഈ ഇടയ്ക്കായി കാണാനില്ല, അവരെല്ലാം അവരെ മക്കളെ തപ്പിയിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പെൺകൊച്ചിനെയും കാണിക്കുന്നു, അവളുടെ ചേട്ടനെയും ഈ കൂട്ടത്തിൽ കാണാതായിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ അമ്മ അവളുടെ പുറകിൽ നിന്നും പിടിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആ കൊച്ചിന് ചെവി കേൾക്കാനും സംസാരിക്കാനും പറ്റില്ല എന്ന്. അവൾ തൻ്റെ അമ്മയോട് തൻ്റെ ചേട്ടനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന് വാക്കുകൊടുക്കുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ്. പെട്ടെന്ന് അവളുടെ കൺമുന്നിൽ അവളുടെ ചേട്ടൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായി കാണുന്നു. അത് അവളുടെ തോന്നലായിരുന്നു. അവൾ അവരുടെ അടുത്ത് നിന്നും കുറച്ചധികം മാറി. അവിടെ വെച്ച് അവൾക്കൊരു വ്യത്യസ്തമായ ഓടക്കുഴലിന്റെ ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ അവളുടെ അടുത്തേക്ക് കറുത്ത പുക പോലെ എന്തൊരു രൂപം വരുന്നുണ്ട്. ഇപ്പോൾ അവളുടെ അമ്മയാണ് കാണിക്കുന്നത്. അവർ തൻ്റെ മകളെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇവർ തൻ്റെ മകളെ വിളിക്കുകയാണ്, പക്ഷെ ഇവിടെ എവിടെയും അവരെ കാണാനില്ല. അവളാണെങ്കിൽ ഇപ്പോൾ ഏതോ ഒരു ഗുഹയുടെ മുന്നിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഇവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ കുറേ ദൂരം അവൾ അതിനുള്ളിലൂടെ നടക്കുന്നു. ഇപ്പോൾ അവളുടെ ചെവിയിൽ വെച്ചിരിക്കുന്ന മെഷീൻ ചെറുതായി വൈബ്രേറ്റ് ആകുന്നുണ്ട്. അവൾ മുന്നോട്ട് തന്നെ നടക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇത്രയും നാൾ കാണാതായ കുട്ടികൾ ഒരു വൃത്താകൃതിയിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അവരുടെ ചുറ്റും എന്തോ ഒരു കറുത്ത രൂപം കറങ്ങുന്നതായി കാണുന്നു. ആ കൂട്ടത്തിൽ ഇവളുടെ ചേട്ടനും ഉണ്ടായിരുന്നു. ഇവളാണെങ്കിൽ അവളുടെ ചേട്ടനെ വിളിക്കുന്നു, പക്ഷേ അവൻ അത് കേൾക്കുന്നില്ല. ഇപ്പോൾ ആ കറുത്ത രൂപമെല്ലാം ഒത്തുചേർന്ന് അതിനുള്ളിൽ നിന്നും ഒരു വലിയ ചെകുത്താൻ പുറത്തേക്ക് വരികയാണ്. ഈ ചെകുത്താൻ വായിക്കുന്ന ഓടക്കുഴലിന്റെ ശബ്ദം കേട്ട് അതിൽ മയങ്ങിയിട്ടാണ് ആ കുട്ടികൾ അവിടെ നിൽക്കുന്നത്. പതിയെ ഇവളും ആ ശബ്ദം കേട്ട് മയങ്ങി അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇപ്പോൾ ആ ചെകുത്താൻ ബലി കൊടുക്കാൻ നിൽക്കുന്ന ആ സമയം ഇവളുടെ ചെവിയിൽ വെച്ചിരുന്ന ആ മെഷീൻ പെട്ടെന്ന് വൈബ്രേറ്റ് ആവുകയാണ്. ഇപ്പോൾ ഇവൾ സ്വബോധത്തിൽ വരികയാണ്. അപ്പോൾ അവൾ തൻ്റെ ചേട്ടനെയും പിടിച്ച് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന ആ ചെകുത്താൻ അവളുടെ പിന്നാലെ പോകാൻ നോക്കുന്നു. ഇവർ രണ്ടുപേരുമാണെങ്കിൽ ആ ഗുഹയുടെ ഒരു ഭാഗത്ത് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ആ പെൺകൊച്ച് തൻ്റെ ചേട്ടനോട്, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്, നമ്മുടെ അമ്മ അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ചേട്ടനോട് പറയുന്നു. അപ്പോൾ ആ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഗുഹയുടെ മറുഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് നമ്മളെ കാണിക്കുന്നു. ഇവരുടെ ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അവരുടെ മാതാപിതാക്കൾ വരുന്നു. അവർ തൻ്റെ മക്കളെ കണ്ട സന്തോഷത്തിൽ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. പക്ഷെ അവർക്കറിയില്ലല്ലോ അവരുടെ മക്കൾ ആ ചെകുത്താന്റെ കൺട്രോളിലാണെന്ന്. ആ പിള്ളേരാണെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അവിടെ വെച്ച് തന്നെ കടിച്ചു കീറി കൊല്ലുകയാണ്. ഇത് കണ്ടാണ് ആ രണ്ട് പിള്ളേരുകൾ അവിടേക്ക് വരുന്നത്. അവർ ഇത് കണ്ട് ഞെട്ടുകയാണ്. ഇപ്പോൾ അവരുടെ പിറകിൽ ആ കറുത്ത രൂപം വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവരെയും പിടിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെ ആ കഥ അവിടെ വെച്ച് തന്നെ അവസാനിക്കുകയാണ്. ഒരു ഹൊററായിട്ടുള്ള എൻഡിംഗ് ആണല്ലേ, ഇതിൻ്റെ ക്രിയേറ്റർ അങ്ങനെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പിന്നെ കൂട്ടുകാരെ, ഇതേപോലത്തെ ലോങ് വീഡിയോ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിൻ്റെ ലേറ്റസ്റ്റ് ആയ അപ്ഡേഷൻ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഇടുക. അപ്പോൾ കൂട്ടുകാർ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ ഇതേപോലെ രസകരമായ ഹൊറർ ആയ സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.